അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ വിശ്വാസം എൻ്റെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിച്ചു പോകും, രക്ഷ പ്രാപിക്കുമെന്ന വാഗ്ദാനം എനിക്കെൻ്റെ ഹൃദയം കൊണ്ട് പറയുവാൻ സ്വീകരിക്കുവാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു, നല്ല കാര്യം. എനിക്ക് എന്നോട് കൂടെ ചേർത്ത് വയ്ക്കാം, എൻ്റെ ജീവിത പങ്കാളി ചേർത്ത് വയ്ക്കാം, എൻ്റെ മക്കളെ ചേർത്ത് വയ്ക്കാം, മാതാപിതാക്കളെ ചേർത്ത് വയ്ക്കാം, എൻ്റെ സഹോദരങ്ങളുണ്ട്. ഇവരൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു രക്ഷയുടെ പാതയിലേക്ക് കടന്നു നിന്നു എന്ന് എനിക്ക് ചിന്തിക്കുവാൻ പറ്റുന്നുണ്ടോ? പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച് പലപ്പോഴും പല മാതാപിതാക്കളും പ്രാർത്ഥിക്കുവാൻ പറയും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പലപ്പോഴും അവർ വേദനിക്കുന്നത്, അല്ലെങ്കിൽ അപ്പനും അമ്മയും വേദനിക്കുന്നത്, അവരെ പണ്ടിയെ അവരേറ്റവും കൂടുതൽ വേദനിക്കുന്ന അവരുടെ സ്വഭാവ വൈകല്യങ്ങളാണ്. അനുസരണമില്ലായ്മയും അവരുടെ സ്വാർത്ഥതയും അവരുടെ മറ്റു കൂട്ടുകെട്ടും. ഇന്നത്തെ ഈ പുതിയ യുഗത്തിൽ അവർ പോകുന്ന വഴികളെല്ലാം അറിഞ്ഞ് നൊമ്പരപ്പെടുന്ന മാതാപിതാക്കൾ, അതെ, രക്ഷയായിട്ട് വരേണ്ട, തണലായിട്ട് വരേണ്ട ഈ കുഞ്ഞു പൈതങ്ങൾ, ഈ കുഞ്ഞാടുകൾ പലപ്പോഴും എനിക്ക് നമുക്ക് കുരിശകളാകുന്നുണ്ടോ? മക്കൾ എനിക്ക് കുരിശകളാകുന്നുണ്ടോ? എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എനിക്ക് കുരിശാകുന്നുണ്ടോ? എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കുരിശാകുന്നുണ്ടോ? നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്തീയ സമൂഹം, വിശ്വാസികൾ ഒത്തിരി ധ്യാനം കൂടി ഒത്തിരി പരിത്യാഗം ചെയ്യുന്നവരാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി വിശ്വസിക്കുന്നവരാണ്. ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്, ഒക്കെയാണ്. എല്ലാ തരത്തിലും നമ്മൾ പുറകോട്ടല്ല. പക്ഷേ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച് നമുക്ക് മക്കളെ കാര്യം എടുക്കാം. ഭവനത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൂ. അവരെക്കുറിച്ച് എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി? അവർ വലുതായി വരുന്തോറും വരുന്തോറും പലപ്പോഴും പല മാതാപിതാക്കൾക്കും ഉള്ളിൽ ഭയമാണ്. പല മാതാപിതാക്കളും മക്കൾ കുരിശകളായിക്കഴിഞ്ഞു. പല മാതാപിതാക്കളെയും മക്കൾ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ജീവിച്ചിരിക്കെ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തിയാൽ നഷ്ടപ്പെട്ട മക്കൾ, ഇങ്ങനെ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരുന്നാൽ നമ്മുടെ കർത്താവിനോട് ചോദിച്ചാൽ ലഭിക്കാത്തതൊന്നുമില്ല. മർക്കോസ് 12:24 തിരുവചനം, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുന്ന വിശ്വാസിപ്പിയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ. ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതുന്നിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തും ലഭിക്കും. അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ നല്ല മക്കളായി കടന്നു വരും, മരാജിക്കാൻ പറ്റും. അപ്പം എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. ഹൃദയം കർത്താവിൽ നിന്ന് അകന്നു പോകരുത്. ആദരം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കരുത്. ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവരെല്ലാം പലരും ആദരം കൊണ്ട് പ്രാർത്ഥിക്കും, ഹൃദയം നിന്ന് എത്ര അകലെയാണെന്ന് ചോദിക്കും. അപ്പം നമുക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം, ആദരം കൊണ്ട് പ്രാർത്ഥനയില്ല, ഹൃദയത്തിൽ പ്രാർത്ഥന വരണം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം, ഹൃദയത്തെ സമർപ്പിക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്ന് കടന്നു പോകാം. നമ്മുടെ ഹൃദയത്തിൽ പരിശോധിക്കാം, തിരുവചനത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 15:19, ലൂക്ക 7:21 വാക്യങ്ങളിലൂടെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങൾ എന്തെന്നാൽ, ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ,
ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അതൊരു മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്നതാണ്. ഇത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഇതാണ് എൻ്റെ ഹൃദയത്തിൽ സംഭരിക്കപ്പെട്ടതെങ്കിൽ, ഞാൻ എങ്ങനെ എൻ്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കും? മത്തായി സുവിശേഷം 15:34 തിരുവചനം, എൻ്റെ ഹൃദയത്തിൽ ഇതൊക്കെയാണ് ഉള്ളതെങ്കിൽ, വിശ്വം എന്താ പറയുക? അവിടെ കർത്താവ് ഇങ്ങനെ വിളിക്കുന്നത്, അണല് സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എൻ്റെ ഹൃദയം ഈ വക തിന്മകൾ നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് അധരം സംസാരിക്കുന്നത്, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹൃദയം അശുദ്ധമാണോ? ഇങ്ങനെയുള്ള ഹൃദയങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള പാഴ്ചെടികൾ, ഈ പാപത്തിൻ്റെ സ്വാധീനം എന്നെ അടിമപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, മനസ്സിലാക്കി ഈശോ വിളിക്കുന്നു, അണലി സന്തതികളെ, സർപ്പക്കുഞ്ഞുങ്ങളെ, വിഷം കൂടി പാമ്പിനെ വരാ പറഞ്ഞു അണലി, ദുഷ്ടരായിരിക്കെ, എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടതയാണ്, ദുഷ്ടനായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നല്ല കാര്യങ്ങൾ പറയുവാൻ സാധിക്കും? അപ്പോൾ ഇത് ഹൃദയത്തിലുള്ള നാം പറയുന്ന വാക്കുകൾ പോലും നല്ലത്. നമുക്കറിയാം നമ്മുടെ കരം അശുദ്ധമാണെങ്കിൽ, ചെളി ഉണ്ടെങ്കിൽ ആ കൈ കൊണ്ട് എന്ത് എടുത്തു വെച്ചാലും അത് ചെളി പിടിക്കും. കൈ കഴുകി വൃത്തിയാക്കാതെ ആ കൈ കൊണ്ട് എന്തെടുത്താലും അതെല്ലാം അഴുക്കാവും. എത്ര നല്ല പാത്രത്തെ പിടിച്ചാലും ചെളിയാവും. അപ്പോൾ കരം ശുദ്ധമാണെങ്കിൽ ചെളി പിടിക്കാതിരിക്കണം. അപ്പോൾ ഹൃദയം ശുദ്ധമാണെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ പറയുവാൻ പോലും സാധിക്കും. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കും? അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഈ പറഞ്ഞ ദുഷ്ഫലങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ കടന്നു വന്നു? നമ്മൾ മക്കളെക്കുറിച്ചൊക്കെ കാണും, മക്കൾ കാണുന്ന പല പല സ്വഭാവ വൈകല്യങ്ങൾ എങ്ങനെ അവരിലേക്ക് കടന്നു ചെന്നു? നമുക്ക് ഹൃദയം തന്നെ പരിശോധിക്കാം, ഹൃദയത്തിലേക്ക് ഇതെല്ലാം കടന്നു വരും. അപ്പോൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണം, ഹൃദയം ശുദ്ധമാകണം, ഹൃദയത്തിൽ കർത്താവ് കടന്നു വരണം. ദൈവം വചനമാണ്. യോഹന്നാൻ സുവിശേഷം 1:1 വചനം, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ഹൃദയത്തിൽ കടന്നു വരുമ്പോഴാണ് അവിടെ കർത്താവ് കടന്നു വരുന്നത്. എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വചനം കൊണ്ടുവരാൻ പറ്റും? കർത്താവിനെ വിളിക്കാം. സ്നാപകൻ പറഞ്ഞില്ലേ, നിങ്ങൾ കർത്താവിന് വഴി ഒരുക്കുവിൻ, എൻ്റെ പാത നേരെയാക്കുവിൻ. കർത്താവിന് കടന്നു വരുമ്പോൾ പാത വഴി ഒരുക്കണം നമ്മുടെ ഹൃദയത്തിൽ. എങ്ങനെ ഒരുക്കപ്പെടും എൻ്റെ ഹൃദയത്തിൽ? എങ്ങനെ വഴി ഒരുക്കപ്പെടും? എങ്ങനെ എൻ്റെ ഹൃദയം അശുദ്ധമായി? നമുക്കതറിയണം ആദ്യം. എൻ്റെ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് ഈ ദുഷ്ടതയെല്ലാം കടന്ന്, ആരാണ് ഈ കള വിതച്ചത്, എപ്പോൾ വിതയ്ക്കപ്പെട്ടു? യോഹന്നാൻ സുവിശേഷം 3:1 നിക്കോദെമോസ് കർത്താവിനെ കാണാൻ വരുമ്പോൾ, കർത്താവിനെ കണ്ട മാത്രയിൽ കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞു, പുകഴ്ത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കുകയില്ല. അങ്ങനെ കർത്താവിനെ പുകഴ്ത്തി പറഞ്ഞ നിക്കോദെമോസിനോട് ഈശോ പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. നിക്കോദെമോസ് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ദൈവരാജ്യം പ്രതീക്ഷിച്ച്, കൽപ്പനകളെല്ലാം പാലിച്ച്, നല്ല ഒരു മാതൃകാ ജീവിതം നയിക്കുന്ന നിക്കോദെമോസിനോടാണ് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഒട്ടും ആലോചിച്ചില്ല നിക്കോദെമോസ്, നേരെ ചോദിച്ചു, കർത്താവേ ഇനി ഞാൻ എങ്ങനെ വീണ്ടും ജനിക്കും? അമ്മയുടെ ഉദരത്തിൽ എനിക്ക് എങ്ങനെ കടന്നു പോകാൻ പറ്റും? ആ ഉത്കണ്ഠ എന്താ? ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹം, നിത്യജീവൻ പ്രാപിക്കണമെന്ന ആഗ്രഹം ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം, ഞാൻ എങ്ങനെ വീണ്ടും ജനിക്കും? നിക്കോദെമോസിന് ഈശോ പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്തായിരിക്കും? ആദ്യം ഈശോ പറഞ്ഞു, മാംസത്തു നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ആദ്യം പറഞ്ഞത് മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ്. ഇങ്ങനെ മാംസത്തിന് ജനിക്കാത്ത അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുക? ഓനാനത് വിശേഷം 1:12 തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സ്വീകരിച്ച എല്ലാവർക്കും.
തന്നെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാനുള്ള കഴിവ് നൽകിയിരിക്കുന്നു. ഇപ്പം കർത്താവിനെ സ്വീകരിച്ച ഏറ്റവും പറഞ്ഞ എല്ലാവർക്കും കർത്താവിനെ വിശ്വസിച്ചാൽ പോരാ, സ്വീകരിച്ചാൽ പോരാ, പിന്നെയോ അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാ നാമത്തിലേക്ക് വരണം. ആ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാനുള്ള കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട്. വീണ്ടും പറയാണ്, അവൻ വീണ്ടും ജനിച്ചിരിക്കുന്നത് രക്തത്തിൽ നിന്നും ശാരീരിക അഭിലാഷത്തിൽ നിന്നും പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നും അല്ല. അതാണ് ആദ്യത്തെ ജനനം. ആദ്യത്തെ നമ്മുടെയൊക്കെ ജനനം എന്താ അവിടെ പറഞ്ഞു വെച്ചിരിക്കുക? അത് രക്തത്തിൽ നിന്നും ശാരീരിക അഭിലാഷത്തിൽ നിന്നും പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന, വീണ്ടും ജനിക്കുന്ന ഒരു കൊച്ച്. അവൻ വീണ്ടും ജനിക്കുമ്പോൾ ആ ജനിക്കുന്നത് എങ്ങനെയാണ്? അത് രക്തത്തിൽ നിന്നല്ല, ശാരീരിക അഭിലാഷത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ജനനം രക്തത്തിൽ നിന്നാണ്. അത് സ്ത്രീ പുരുഷൻ്റെ അവിടെ ഇച്ഛയുണ്ട്, പുരുഷൻ്റെ ഇച്ഛയുണ്ട്, പരസ്പരം ശാരീരിക അഭിലാഷമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ അവരെ ശാരീരിക അഭിലാഷത്തിലൂടെയും ഇച്ഛയിൽ നിന്നും രക്തത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുന്നത് മാംസമാണെന്നാണ് നിക്കോദെമോസിന് ഈശോ പറഞ്ഞു കൊടുത്തത്. മാംസത്തിൽ ജനിച്ച മാംസമാണ്. അപ്പോൾ ഇങ്ങനെ ജനിക്കപ്പെടുമ്പോൾ ആ കുഞ്ഞിലേക്ക് അപ്പൻ്റെയും അമ്മയുടെയും എല്ലാ സ്വഭാവ വൈകല്യങ്ങളും കടന്നു വരും. അതാണ് മാംസത്തിൽ ജനിച്ച മാംസമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈശോ പറഞ്ഞ് ഒരുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അതിലും സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ നല്ല ഹൃദയത്തിൽ നന്മ പുറപ്പെടും, ചീത്ത ഹൃദയത്തിന് തിന്മ പുറപ്പെടുവിക്കണം. അപ്പോൾ ഈ ഹൃദയത്തിലേക്ക് തിന്മയായി ചീത്ത കടന്നു വന്നത് ഈ തരത്തിലാണ്. അപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും നല്ല ഗുണങ്ങൾക്കൊപ്പം തന്നെ അവരുടെ എല്ലാ വൈകല്യങ്ങളും ജഡത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും ഈ കുഞ്ഞിലേക്ക് പകർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും പകർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് ചീത്തയായി പോകുന്ന എങ്ങനെയാണ് നമുക്കറിയാം. നല്ല വേനൽക്കാലത്ത് കൂട്ടിയടിച്ചിട്ട കണ്ടം ഒരു പുല്ലുപോലും ഉണ്ടാവില്ല. അത് മഴ പെയ്തു, അത് നന്നായിട്ട് കളം ഒരുക്കി, വെള്ളമൊക്കെ ശേഖരിച്ച്, ചെളിയാക്കി, വിത്ത് വിതച്ച്, അല്ലെങ്കിൽ ഞാറ് നടുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു പുല്ലുപോലുമില്ല. പിന്നീട് നോക്കി നിൽക്കുമ്പോൾ കാണാം പടയെന്ന് കളകൾ വളർന്നു വരികയാണ്. ഈ കളയുടെ വളർച്ച വിളയേക്കാൾ ഉപരി സ്പീഡിൽ കള വളരും, വിള അത്രയും വേഗം വളരുകയാണ്. അപ്പോൾ ഈ ഹൃദയത്തിലെ പാകപ്പെട്ട അപ്പണ് അമ്മയെ കടന്നു വന്ന ഈ ജഡത്തിൻ്റെ സ്വാധീനങ്ങൾ, അത് കുഞ്ഞ് വളർന്നു വരുമ്പോൾ സാഹചര്യമനുസരിച്ച് അവൻ്റെ പ്രായമനുസരിച്ച് അവൻ കടന്നു വളർന്നു വളർന്ന് വരുമ്പോൾ അത് പുറത്തോട്ട് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയാണ്. സ്വർഗീയവിധം നട്ടതളിയ പാഴ്ചകളൊക്കെ പിഴുതെറിയപ്പെടുന്ന ഈശോ പറഞ്ഞിരിക്കുക. ഇത് നട്ടപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് ആ കുഞ്ഞ് അനുസരണമില്ലാതെ വരുന്നു, മാതാപിതാക്കൾ ധിക്കരിക്കുന്നു, തോന്നിവാസിയാകുന്നു, കലഹിക്കുന്നവനാകുന്നു, സ്വാർത്ഥനാകുന്നു, പിന്നെയും വളർന്നവൻ ജഡികനായിട്ട് വളരുന്നു, അങ്ങനെയുള്ള കാഴ്ച കാണാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള കൂട്ടുകൂടുന്നു. ചിലർ അങ്ങനെ ജഡിക വളരുന്നു, മറ്റു ചിലർ മറ്റു മയക്കുമരുന്ന് കഞ്ചാവ് അങ്ങനെയുള്ള ഇതിലേക്ക് പോകുന്നു, ചിലർ വഴക്കും അങ്ങനെയുള്ള കൂട്ടാളെ അങ്ങനെയുള്ള ബഹളത്തിലേക്ക് കടന്നു. അങ്ങനെ പല തരത്തിൽ കൂടെ പിള്ളേർ മക്കളിങ്ങനെ നശിച്ചു പോവുകയാണ്. ഓമനത്തമുള്ള കുഞ്ഞുങ്ങളാണ്. അവരെങ്ങനെ എങ്ങനെയായി പോയി എന്ന് ചിന്തിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ആ മഴ പെയ്തപ്പോൾ കള മുളച്ചതുപോലെ കാലാവസ്ഥ മാറിയപ്പോൾ, അനുകൂലമായ സാഹചര്യം കടന്നു വന്നപ്പോൾ അവനിലേക്ക് കടത്തപ്പെട്ട വിത്തുകളെല്ലാം അവൻ അത് ഫലം പുറപ്പെടുവിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞിനെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക? നമ്മൾ പറയും കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുക്കുന്നില്ല, ഇഷ്ടംപോലെ സ്നേഹം കൊടുക്കുന്നുണ്ട്, വേണ്ടുന്നെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, എന്നിട്ടും പറയും അവർക്ക് ഇഷ്ടമല്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല. ഒന്ന് നമ്മളറിയേണ്ടത് മത്തായി 15:24 പറഞ്ഞതുപോലെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അപ്പം എൻ്റെ ഹൃദയത്തിൽ നിന്ന് അശുദ്ധി എടുത്ത് മാറ്റണം, ഞാൻ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. അപ്പം മക്കളുടെ കുറവുകൾ, അവരുടെ ഓരോ സ്വഭാവ വൈകല്യങ്ങളും എന്നിൽ നിന്നും എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും പകർത്തപ്പെട്ടതാണ്. നമുക്കെങ്ങനെ കടന്നു? നമ്മുടെ മാതാപിതാക്കളെ കടന്നു പോകുന്നു. നമ്മുടെ അപ്പനും അമ്മയൊന്നും ഇന്നത്തെ പോലെ ധ്യാനമെല്ലാം കൂടി മാരേജ് കോഴ്സെല്ലാം കൂടി അങ്ങനെ വലിയ വിശുദ്ധി കടന്നു വന്നൊന്നും നമുക്ക് ജന്മം നൽകാൻ സാധിച്ചിട്ടില്ല. അവർക്കന്ന് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നും സാഹചര്യം ഉണ്ടായിട്ട് പോലും
എത്രയോ കുടുംബങ്ങൾ തകരുന്നു, വിവാഹ ബന്ധങ്ങൾ പെട്ടപെടുന്ന ഡൈവോഴ്സിന് വേണ്ടി എത്രയോ കേസുകൾ കിടക്കുന്നു. പല കുടുംബങ്ങളും പല തലത്തിൽ കൂടെയാണ്. ഒന്നിച്ചിരിച്ച് ഈ ഒന്നിച്ചാണെങ്കിൽ പോലും ഒരുമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് മക്കളുടെ മാത്രം പ്രശ്നമല്ല, ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ പ്രശ്നമാണ്. എല്ലാവരും പ്രശ്നങ്ങളാണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവരും ഈ കുറവുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഇവരിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സാധിക്കും? ഒന്ന് നമ്മൾ അറിയേണ്ടത്, സത്യം നമ്മൾ അറിയണം. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും എന്ന് പറയുക. സത്യം നമ്മളെ സ്വതന്ത്രമാക്കണമെങ്കിൽ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മൾ അവരെ കുറ്റം പറയാതെ, നമ്മളവരെ കുറ്റം പറയുന്നില്ല എന്ന് പറയും, നമ്മൾ ദേഷ്യം വരും എന്താ പറയുന്നത്, അവർ ചെയ്ത കുറവുകളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ അവരെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും. അല്ലെ പെറുപെറും. ഒരു മാനസിക രോഗിയെ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ വളരെ സ്നേഹത്തോടെ അവരെ പെരുമാറും. അവരെയൊക്കെ ചികിത്സിക്കുമ്പോൾ വളരെ ആദരം സ്നേഹത്തോടെ, കാരണം അവരെ അവരെ മനസ്സിലാക്കുന്നു, അവർ മനോരോഗികളാണ്, മനസ്സിന് സമയം തെറ്റിയവരാണ്. അപ്പോൾ അവർക്ക് സ്നേഹം കൊടുത്താണ് അവരെ അവരെ കീഴ്പ്പെടുത്തുക. അവരെ അവർ എന്നാൽ മനോരോഗമില്ലാത്ത ഒരാൾ ചുമ്മാ കിടന്നുകൊണ്ട് മനോരോഗികളെപ്പോലായി വടക്കും തമ്മിലും വടക്കുണ്ടാക്കി എന്ത് ചെയ്യും? നാട്ടുകാർ കൂടുതലും വീട്ടുകാർ കൂടും തീരുമാനം ഉണ്ടാകും. നമുക്കവരങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സ്നേഹിക്കാൻ പറ്റില്ല. കാരണം അവൻ തോന്നിവാസി എന്ന് പറയും. എന്നാലും മനോരോഗിയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അവനെ കെയർ ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെയും നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ അവരുടെ കൂട്ടുകൂടെ അവരെ സ്നേഹിക്കുക, അവരുടെ കൂടെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കുറവുകൾ, അവരിൽ കിടക്കുന്ന ഈ ജഡത്തിൻ്റെ വേരുകൾ, അവിടെ കടന്നു വന്ന വഴികൾ, അത് എന്നിലൂടെയാണ്, അപ്പനും അമ്മയിൽ കടന്നു വന്നതാണ്. അപ്പോൾ അമ്മയോ അപ്പനോ ആരാണ് കുടുംബത്തെ കർത്താവിനെ സ്നേഹിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ആ വ്യക്തി, ആ അപ്പൻ, ആ അമ്മ എന്ത് ചെയ്യണം? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് അവരേറ്റെടുക്കണം. കർത്താവ് അത് എൻ്റെ കുറവാണ്, ആദ്യം എൻ്റെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകേണ്ടത്, എൻ്റെ ഹൃദയത്തിലാണ് അനുതാപം ഉണ്ടാകേണ്ടത്. ഇന്ന് വിശ്വസിൻ്റെ ഹൃദയത്തിൽ ജീവജലത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകണ ജീവജല നിർത്താലുകൾ ആയിരിക്കില്ല. ദേഷ്യത്തിൻ്റെയും കോപത്തിൻ്റെയും വിധിക്കലിൻ്റെയും പഴിക്കലിൻ്റെയും മുറുകുറുപ്പിൻ്റെയും ശാസനയുടെയും സങ്കടങ്ങളുടെയൊക്കെയാണ്. പലപ്പോഴും ഈ മക്കളെ ഓർത്ത് ഇങ്ങനെ ആയിപ്പോയില്ലോ എന്ന് ഓർത്ത് പരിതപിക്കുന്നവരുണ്ട്. അപ്പം കൃത്യമായ നമ്മളെ ആ മക്കളെ നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞല്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കണം എന്ന് ഈശോ പറഞ്ഞേക്കണം. ഈശോ നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ, നമ്മുടെ പാപം ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ, കരുണ കാണിച്ചു എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് വേണ്ടി കർത്താവ് പരിഹാരം ചെയ്തു, കുരിശിലേറി. അപ്പോൾ കർത്താവ് കുരിശിൽ തന്നെ തന്നെ മുറിക്കപ്പെടാൻ വിട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യുന്നത്. ആ ഈശോ നമ്മൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ, ഈ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈശോ തന്ന മാതൃ, ഈശോയെ പോലെ തന്നെ നമ്മൾ സ്നേഹിക്കണം. എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ എനിക്ക് കുരിശുകളാകുന്നുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവ് എനിക്ക് കുരിശാകുന്നുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ എനിക്ക് കുരിശാകുന്നുണ്ടെങ്കിൽ, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് കുരിശാകുന്നെങ്കിൽ, നാം എന്ത് ചെയ്യണം? കർത്താവ് കുരിശിൽ കയറി തലേ ദിവസം രക്തം വേർത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എടുക്കാൻ പോകുന്ന ഭാരം അവർ കർത്താവിനറിയാം. അതെല്ലാം, ആ മുറിവുകളെല്ലാം ശരീരത്തിൽ സ്വീകരിച്ച് കുരിശിൽ മരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ ഏൽപ്പിക്കപ്പെടുമ്പോൾ അവിടുന്ന് രക്തം വേർത്ത് പ്രാർത്ഥിച്ചു. മാലാകാമന് ശക്തി പ്രാപിച്ചു, അവർ വന്ന ശുശ്രൂഷ ശക്തി പ്രാപിച്ചാണ് കർത്താവ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ നേടണമെങ്കിൽ, അവരെ നേരായ വഴി കൊണ്ടുവരണമെങ്കിൽ, അവർക്കോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും കർത്താവിനെ പോലെ തന്നെ അവരുടെ പാപം, അവരുടെ കുറവുകൾ നമ്മൾ ഏറ്റെടുത്ത് തീക്ഷ്ണമായ പ്രാർത്ഥന എനിക്ക് വേണം. ആദ്യം ഞാനാണ് കുംസാരിക്കേണ്ടത്, ഏറ്റു പറയേണ്ടത് എൻ്റെ പാപം. എൻ്റെ ഹൃദയം അശുദ്ധമാണെങ്കിൽ, പാപമംഗലമാണെങ്കിൽ, ഇപ്പോഴും ഇങ്ങനെയുള്ള പാപത്തിൻ്റെ ഫലങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പുറപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ മത്തായി 15:19 ലൂക്ക 7:21 ആ തിരുവചനങ്ങൾ എഴുതി നമ്മൾ കാണാപ്പാടം പഠിച്ചു വെക്കണം. എപ്പോഴെങ്കിലും എനിക്ക് ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു ക്രൈസ്തവ ഉണ്ടാകുമ്പോൾ, എന്നിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ജീവജലത്തിൻ്റെ നിർത്താലുകൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണോ?
അതായത് ജഡത്തിൻ്റെ ശക്തിയാണ് കടന്നു വരുന്നത്. പുറപ്പെട്ട് നമ്മൾ ഓർക്കണം. നമുക്കറിയാം എരിയൻ തിണ്ണിലേക്ക് എണ്ണ ഒഴിച്ചാൽ ആളിക്കത്തും. അപ്പോൾ ഈ ജഡമോഹങ്ങൾ ജീവിക്കുന്ന മക്കളെ നേടുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകണം, സ്നേഹത്തിൻ്റെ അരൂപി ഒഴുകണം. അത് ഒഴുകണമെങ്കിലോ അവർ നമ്മളെ ഏറ്റെടുക്കണം. അവരെ കുറവുകൾ അവരെ കുറ്റം പറയരുത്, അത് എൻ്റെ കുറവായിരിക്കണം. ഇവർ ചെയ്ത് എന്താണ്, ഇവരറിയുന്നില്ല, അവരെ ക്ഷമിക്കണമെന്ന് യേശു പറഞ്ഞതുപോലെ ഇവരുടെ കുറവുകൾ, എൻ്റെ മക്കളുടെ കുറവുകൾ, എൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ, എൻ്റെ ഭാര്യയുടെ കുറവുകൾ, അത് നമുക്ക് മനസ്സിലാക്കണം. അത് അവരുടേതല്ല, അവരറിയാതെ അവർക്ക് അറിയുന്നില്ല അവരെന്ത് ചെയ്യണം. അപ്പോൾ നമ്മളത് ആരാ എൻ്റെ കുടുംബത്ത്, നീ കർത്താവ് യേശുവിനെ വിശ്വസിച്ച് നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെങ്കിൽ വിശ്വസിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നു പറയുമ്പോൾ എന്താ, ആ പ്രവൃത്തിയിലേക്ക് കടന്നു വരണം. അവർക്ക് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അവർ എങ്ങനെ പ്രാർത്ഥിക്കണം? ആ കുറവുകൾക്ക് നമ്മൾ നല്ല അതിൻ്റെ ഏറ്റെടുത്ത് കർത്താവിനെ പോലെ തന്നെ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനത്തിൽ നമ്മളായിരിക്കണം അങ്ങനെ വരുമ്പോൾ ആദ്യം ഉണരേണ്ടത്. രാവിലെ ഞാൻ ആദ്യം ഉണരണം, ഞാൻ ആദ്യം തിരികെത്തിക്കണം ബാക്കി എല്ലാ ജോലിക്കും മുമ്പേ. എന്നിട്ടോ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി നമ്മൾ തന്നെ വേണം തമ്പുരാൻ മുമ്പിൽ നിലവിളിക്കും. കർത്താവ് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എന്നോട് ക്ഷമിക്കണമേ. ഈ ദിവസം ഞാൻ കർത്താവെ ആ ഇവരെല്ലാം ഏറ്റെടുക്കുവാൻ, ഇവരെല്ലാം സഹിക്കുവാൻ, അവരുടെ സമയം പാലിക്കും, അവരുടെ കുറവുകൾ കർത്താവിനെ പോലെ അവർ തരുന്ന കുറവുകൾ, അവരുടെ എല്ലാ ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ എന്തെല്ലാം, ഭാര്യയുടെ എന്തെല്ലാം, അപ്പൻ്റെ അമ്മയുടെ എല്ലാ കുറവുകളും നമ്മളത് ഏറ്റെടുത്ത് ഇത് ഇവരെ അവരറിയുന്നില്ല, അവർ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാൻ, ഒരു വിദ്വേഷവും വെറുപ്പും കൂടാതെ നമ്മൾ ഏറ്റെടുക്കുവാൻ. മറക്കുന്നത് 12:24 നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്തും ലഭിക്കുന്ന വിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, ഒരു വിരോധവും കൂടാതെ ഭർത്താവിനെ സ്നേഹിക്കുവാൻ, ഭാര്യയെ സ്നേഹിക്കുവാൻ, മക്കളെ സ്നേഹിക്കുക, അവരുടെ കുറവുകൾ ഏറ്റെടുക്കുവാൻ, ഒരു വിരോധവുമില്ലാതെ അവർക്ക് വേണ്ടി നമ്മളത് ഏറ്റെടുത്ത് അത് അവരും സഹിച്ച് യേശു സഹിച്ചതുപോലെ കാഴ്ചവെച്ച് അവർക്ക് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരിക്കും. ഹല്ലേലൂയ. ഒരിക്കലും ഒരു അമ്മ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കാനല്ല വന്ന്, സങ്കടം പറയാൻ വന്നത്. ഇങ്ങനെയാണ് വന്നേ പറഞ്ഞത്, ആദ്യപ്രതരെ ഇതാ എനിക്ക് രണ്ട് മക്കളുള്ളൂ എന്നറിയാമല്ലോ, അറിയാം. ഒരു മോളെ കെട്ടിച്ചു, ഇനി ഒരു മോനെ ഉള്ളൂ. ആ 1 കിലോ കുരുടാൻ ഞങ്ങൾ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ വന്നേക്കണത്. എന്താ കാരണം? 1 കിലോ കുരുടാൻ, അത് അവനെയും കൊല്ലും ഞങ്ങളും ചാവും. അത് ഇന്ന് നമ്മൾ പല ചില കുടുംബങ്ങളിൽ ചിലപ്പോഴെങ്കിലും വാർത്ത കാണാറുണ്ട്, കൂട്ട ആത്മഹത്യ. ഈ അമ്മ പറഞ്ഞത് എങ്ങനെയാണ്? അവനെയും കൊല്ലും, മകനെയും കൊല്ലും, ഞങ്ങളും ചാവും. ജോജോ പറഞ്ഞെന്താ, ഒരു മകനുള്ള അവനെ വളർത്തിവിടേക്കും ജോലിയൊക്കെ, ചെറിയ ജോലി ചെയ്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ വരുമ്പോൾ കുടിച്ച് പൂസായിട്ട് വരുന്നത്, കുടിച്ച് പൂസായിട്ട് വരികയല്ല, അവന് വേറെ ചില ആവികത ബന്ധങ്ങളൊക്കെ ഉണ്ട്. അവന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴവൻ ആവികത ബന്ധങ്ങൾ, ആങ്ങള കുടുംബത്തെല്ലാം പോയിട്ടാണ് അവൻ ഇവിടേക്ക് വരുന്നത്. എന്നിട്ട് ഒരു 12 മണിയൊക്കെ ആയിട്ട് വരുള്ളൂ, നേരത്തെ വരികയല്ല. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ലഹള കൈ കിട്ടുന്നതിന് വലിച്ചേറിയ മൊത്തം പ്രശ്നമാണ്. അവിടെ ഭീകരാന്തരീക്ഷമാണ്. അതോട് പറയാം, മടുത്തു ബ്രദറെ. അവനോട് പ്രാർത്ഥിച്ചും മടുത്തു. ഇനി പ്രത്യാശയൊന്നുമില്ല. ഇനിയോ, ഇനി അവനെയും കൊല്ലണം, ഞങ്ങളും ചാകും. 1 കിലോ കുരുടാൻ വന്ന് വെച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി വന്നു എൻ്റെ അടുത്ത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്തിനും പരിഹാരം ആത്മഹത്യ മരണമാണ്, കൊലപാതകമാണ്, കുരുടാനാണ് ഞാൻ രക്ഷിക്കുന്നത്. നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കേ, വിശ്വാസിയാണല്ലോ. ഈശ്വരക്ക് വചനം അദ്ദേഹത്തിൽ കൊണ്ടുപോവാം. കർത്താവിൻ്റെ അടയാളങ്ങൾ നമ്മൾ സ്വീകരിക്കുക നമ്മുടെ ശരീരത്തിലേക്ക്. കർത്താവിൻ്റെ അടയാളങ്ങൾ ഞാൻ പറഞ്ഞു, ഈശോ തയ്ച്ച കുരിശു വരണം. അത് നമ്മൾ കുരിശിലാണ് നമ്മൾ രക്ഷിച്ചത്. ഈശോ കുരിശിൽ രക്ഷിച്ചിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ പരിധിഞ്ഞ് അനുദിന കുരിശെടുക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു പറഞ്ഞു. ഈശോ സ്നേഹിച്ച് കുരിശ് കയറിയിട്ടാണ്, കുരിശെടുത്തിട്ടാണ്, ഇത് ശരീരത്തെ സഹിച്ചിട്ടാണ്, ശരീരത്തിൽ പീഡനമേറ്റിട്ടാണ്. 10 ദിവസത്തിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലയിൽ പൊരുതണം. ആയുധം പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവമാണ്. അപ്പോൾ കിട്ടും, ക്രിസ്തു പീഡനമേറ്റപ്പെട്ട മനോഭാവം എന്തായിരുന്നു? നമ്മൾ അമ്മച്ചൊരു ചെറിയ കാര്യം ചെയ്യാമോ? കർത്താവിൻ്റെ കുരിശ് കിടന്ന് കർത്താവ് സഹിച്ച വേദനകളിൽ വലുതൊന്നും വേണ്ട, ഒരു ചെറിയൊരു പരിത്യാഗം ഞാൻ പറഞ്ഞു കൊടുത്തു. ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അമ്മച്ചി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വന്നേക്കണേ, കാരണം അത് അവസാനത്തിൽ വരവാ. അവർ വഴിയെല്ലാം ഒരുക്കി വെച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അവർ ജസ്റ്റ് എന്തെങ്കിലും മാർഗം ഉണ്ടോ അതിന് ഒഴിവാകാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു,
ക്രിസ്തു ആരാ? യേശു അവൻ വാക്കാലേ സർവം സൃഷ്ടിച്ചവനാണ്. യിർമ്യ 15:19 എന്ന് വിലകെട്ടോ പറയാതെ സത്വചനം മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും. യിർമ്യ പുസ്തകത്തിൽ യിർമ്യ കർത്താവ് എഴുതിയിരിക്കുന്നതാണ്. വിലകെട്ടോ പറയാതെ സത്വചനം മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും. കർത്താവ് പറയുമ്പോൾ സംഭവിച്ചതുപോലെ നമ്മൾ ജനം പറയാണ്, നീ സംസാരിക്കുന്ന പറയുന്ന വാക്കുകളല്ല എൻ്റെ നാവ്, നിന്റെ നാവായി കഴിഞ്ഞാൽ നീ പറയുന്നില്ല, അതുപോലെ സംഭവിക്കും. അതുകൊണ്ടല്ലേ ഏലിയ പ്രാർത്ഥിച്ചത്, എത്രയോ വർഷങ്ങൾ മഴ പെയ്യാതിരുന്നു. കർത്താവ് ചോദിച്ചിട്ടൊന്നുമല്ല, നമ്മൾ പറഞ്ഞു മഴ പെയ്യരുതെന്ന്, അത് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ കർത്താവിൻ്റെ നാവ്, നമ്മുടെ നാവ് കർത്താവിൻ്റെ നാവ് പോലെ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ പറയുന്ന പോലെയൊക്കെ സംഭവിക്കും അല്ലേ? നമ്മൾ വാഗുണ്ട് പറയുന്നത് പോലെയൊക്കെ സംഭവിക്കുമെന്ന് വരികിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കുടുംബത്തെ എത്ര പേരും ജീവനോടെ ഇരിക്കും. കാരണം ഈ നാവ് കൊണ്ട് ശപിക്കാത്ത, ദേഷ്യപ്പെടാത്ത, പ്രാകാത്ത എത്ര പേരെ എൻ്റെ കുടുംബത്തുണ്ട്? ഞാൻ ശപിക്കാത്ത, ദേഷ്യപ്പെടാത്ത എൻ്റെ അപ്പനുണ്ടോ, അമ്മയുണ്ടോ, ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ, മക്കളുണ്ടോ? അപ്പം അതുപോലെ നാവ് എൻ്റെ നാവായിരുന്നെങ്കിൽ നേരത്തെ വീട്ടിലുള്ളവരെ പ്രശ്നങ്ങൾ തീർന്നു പോയേനെ. ഇപ്പോൾ വിലഘട്ടം പറയുന്നത് കൊണ്ട് എൻ്റെ നാവ് അങ്ങനെ ആകാത്തത് കൊണ്ട് അങ്ങനെയും സംഭവിക്കുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ നാവ് അങ്ങനെ ആയിരുന്നില്ല, പറഞ്ഞ അതുപോലെ സംഭവിക്കുന്ന നാവ്. മരിച്ച് അഴുകിയ ലാസറിനോട് യേശു പറഞ്ഞു, ലാസറെ എഴുന്നേറ്റ് വരിക. ലാസർ എഴുന്നേറ്റ് വന്നു. ഇളകി മറിഞ്ഞ തല തിരമാലയുടെ പിന്നെ അടങ്ങുക, ശാന്തമാവുക. അതങ്ങനെ സംഭവിച്ചു. ശുദ്ധിയെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അവന് ശുദ്ധി ഉണ്ടായി. തളർവാതിലൂടെ എഴുന്നേറ്റ് നടക്കുമെന്നുള്ളൂ, അത് അങ്ങനെ സംഭവിച്ചു. എന്ത് കർത്താവിൻ്റെ നാവുകൊണ്ട് പറയുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ ഇല്ലായ്മ എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാക്കിയ സർവശക്തി സൃഷ്ടാവായ ദൈവം യേശു ക്രിസ്തുവിനെയാണ് സാത്താൻ്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിനെ ആ ഏൽപ്പിക്കപ്പെട്ട നിമിഷം മുതൽ തല്ലി ചതച്ച് ഒരു മാംസപിണ്ഡമാക്കിയാണ് കുരിശേ കയറിയിട്ടിരിക്കുന്നത്. ഈ സമയത്തെല്ലാം എന്തിനാണ് ഇതുപോലെ കർത്താവിനെ പീഡിപ്പിച്ച്? യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അവനെ കണ്ടവൻ അമ്പരന്നു പോയി, അവന് മനുഷ്യൻ രൂപമായിരുന്നില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. മനുഷ്യൻ കണ്ടവൻ അമ്പരക്കുന്ന രീതിയിലുള്ള രൂപം, മനുഷ്യൻ രൂപമായി മാറിപ്പോയായിരുന്നു ക്രൂശിക്കപ്പെടുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ പീഡനമേറ്റപ്പോൾ, കർത്താവ് തറയ്ക്കപ്പെട്ടപ്പോൾ, അവമാനിക്കപ്പെട്ടപ്പോൾ, നിന്ദിക്കപ്പെട്ടപ്പോൾ, ഈ നിമിഷങ്ങളിലെല്ലാം സാത്താൻ നോക്കിയത് എന്തെങ്കിലും ഒരു വിലകെട്ട വാക്ക് വീണാൽ സാത്താൻ ജയിക്കും. നീ ദൈവമാണ് ഈ കുരിശിൽ ഇറങ്ങി വരിക എന്ന് വരെ ഈശ്വർ പറഞ്ഞു. ദൈവമാണെന്നറിയാമല്ലോ. എന്നിട്ട് സാത്താൻ പറഞ്ഞവർ അല്പം പ്രവർത്തിക്കണം. കർത്താവ് കുരിശേ കയറി മരിക്കാനാണ്. അവസാനം വരെ സഹിച്ച് കർത്താവിനെ അതിരുന്ന ഒരു വിലകെട്ട വാക്ക് പോലും വീഴാതെ ഏറ്റവും അവസാനം യേശോ പറഞ്ഞു വെച്ചു, ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരറിയുന്നില്ല, ഇവർ ക്ഷമിക്കണമെന്ന്. അപ്പോൾ കർത്താവ് സഹിച്ച നിന്ദനത്തിൻ്റെയും അപമാനത്തിൻ്റെയും പീഡകളുടെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിസ്സാരമായ ഒരു കാര്യമാണ് ആ അതിരത്തിന് വിലകെട്ടത് വീഴാതിരിക്കുവാൻ കർത്താവ് അത്രയും ശ്രമിച്ചു. കർത്താവിന് മൗനം, അരുതാത്തൊരു വാക്ക് പോലും അതിലത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഞാൻ ഈ അമ്മച്ചിയോടും, അമ്മച്ചി അമ്മച്ചി ഇപ്പോൾ വലിയ കുരിശ് തയ്ക്കാനൊന്നും പോകണ്ട, വലിയ മല കയറാൻ പോകണ്ട, വലിയ കുരിശെടുക്കാൻ പോകണ്ട, വലിയ ഉപവാസമൊന്നും പരിത്യാഗത്തൊന്നും പോകണ്ട, ഞാൻ പറഞ്ഞ അമ്മച്ചി ഒരു 3 ദിവസത്തേക്ക് അമ്മച്ചി ഒരു കാര്യം ചെയ്യണം. ഈ കർത്താവിൻ്റെ പീഡകളിലൊന്ന് സ്വീകരിക്കുക. ഏത് പീഡയാണ്? ഏറ്റവും ചെറിയ നിസ്സാരമായ കാര്യമാണ്. ഒരു 3 ദിവസത്തേക്ക് ഞാൻ പറഞ്ഞു അമ്മച്ചി വില കെട്ടത് പറയരുത്, ഒരു തീരുമാനമെടുക്കുക. നാളെ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും ഭർത്താവ് എപ്പോഴും കുറ്റപ്പെടുന്നൊരു ഭർത്താവുള്ളത് എനിക്കറിയാം. പക്ഷേ തീരുമാനമെടുത്താലും ഭർത്താവ് കൂടുതൽ കുറ്റപ്പെടുത്തും. അപ്പോൾ വില കെട്ടത് പറയരുത്. വായിൽ വെള്ളം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. വെള്ളം വായിലുണ്ടെങ്കിൽ ഭർത്താവ് പറയാൻ പറ്റുമോ? അതുപോലെ സംയമനം പാലിക്കണം.
അങ്ങനെ ഒരു ദിവസത്തേക്ക് എടുത്താൽ മതി. നാളെ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ തീരുമാനമെടുത്ത് വില കെട്ട പറയാതെ വൈകുന്നേരമാകുമ്പോൾ നന്ദി പറഞ്ഞ് കിടന്ന് പിറ്റേ ദിവസത്തേക്ക് വീണ്ടും എടുക്കുക. ഓരോ ദിവസത്തിനും അത ദിവസത്തിന് ക്ലേശം മതി. മൂന്ന് ദിവസം ഒന്നിച്ചെന്ന് പറയണ്ട. അങ്ങനെ ഒരു മൂന്ന് ദിവസം മൂന്ന് പ്രാവശ്യത്തെ നമ്മൾ തീരുമാനമെടുത്ത് വില കെട്ടത് പറയാതെ അമ്മച്ചി ഇരുന്നിട്ട് ഈ മകന് വേണ്ടി അവൻ്റെ മാനസാന്തരത്തോടെ കാഴ്ചവെക്കാൻ പറഞ്ഞു. കർത്താവ് സഹിതം പേരിൽ ചേർത്ത് വയ്ക്കാൻ പറഞ്ഞു. കർത്താവിനും അവനോടത്തോടെ ചേർത്ത് വയ്ക്കാൻ പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, ശരി. ഞാൻ പറഞ്ഞു, എങ്ങാനും വില കെട്ടത് പറഞ്ഞു പോയാൽ, പത്രോസ് പറഞ്ഞല്ലേ കർത്താവിനോട് നീ എന്നെ മൂന്ന് വട്ടം ഉപേക്ഷിക്കുമെന്നുള്ളൂ, ഇല്ല ആരൊക്കെ ഉപേക്ഷിച്ച് ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ പത്രോസ് തള്ളി പറഞ്ഞു. പക്ഷെ തള്ളി പറഞ്ഞ പത്രോസ് ഏങ്ങനെ അടിച്ച് കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പത്രോസിനെ പോലെ ഏങ്ങനെ അടിച്ച് കരയണം? ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും നമുക്ക് തീരുമാനമെടുത്തിട്ട് നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് വിശ്വാസമാണുള്ളത്? അപ്പോൾ ഞാൻ ചെറിയ കാര്യമേ പറഞ്ഞു. കർത്താവ് വെച്ച പാടുപീടകളുടെ വെച്ച് അമ്മച്ചിക്ക് ഇപ്പോൾ സഹിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ നാവിനെ മാത്രം നിയന്ത്രിക്കുക ഒരു മൂന്ന് ദിവസത്തേക്ക്. അതിനോട് പകരം പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ആ അമ്മച്ചിയുടെ അവസ്ഥ അതായിരുന്നുകൊണ്ട് അമ്മച്ചി തീരുമാനമെടുത്തു, അങ്ങനെ ആട്ടെ എന്നും പറഞ്ഞു പോയി. കൃത്യം നാലാം ദിവസം ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാത്യു ബ്രദറെ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, അവൻ എന്നെ അമ്മയെന്നും വിളിച്ച് കയറി വന്നെന്ന് പറഞ്ഞു. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നാം ദിവസം രാത്രി അവൻ വന്നപ്പോൾ അവൻ എന്നെ അമ്മയെന്നും വിളിച്ച് വന്നു എന്ന്. അമ്മയെന്നുള്ള വിളി കേട്ടിട്ട് അമ്മച്ചി ഏറെ കാലമായി. ഇത് പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. ഞാനിത് പറഞ്ഞത് എങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ അടയാളങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുക, കൊമ്പ ചെല്ലുക, ഒരു പരിത്യാഗമില്ലാതെ നമ്മൾ എന്തോ ചെല്ലിയത്, എത്ര കൊമ്പ ചെല്ലി, എത്രയോ പ്രാർത്ഥിച്ചു, എത്രയോ പള്ളിയിൽ പോയി, എത്രയോ ഉപവാസം നടത്തി, ഉപവാസങ്ങൾക്ക് ഫലമുണ്ട്, എത്രയോ നൊമാന കൂടി, പക്ഷേ എന്ത് പരിത്യാഗം? നമ്മൾ ചിന്തിക്കണം, എൻ്റെ ഹൃദയത്തിൽ ഈ തിന്മകളെല്ലാം ഉണ്ടെങ്കിൽ, വെറുപ്പ് വൈരാഗ്യം ഉണ്ടെങ്കിൽ, ദുഷ്ചിന്ത ഉണ്ടെങ്കിൽ, ദുരാഗ്രഹം ഉണ്ടെങ്കിൽ, ഭോഗാസക്തി ഉണ്ടെങ്കിൽ, ദുരാസക്തി ഉണ്ടെങ്കിൽ എന്നെ കർത്താവ് വിളിക്കുന്ന പേരെന്താണ്? മത്തായി 15:34, അണല് സന്തതികളെ, ദുഷ്ടരായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നല്ല കാര്യങ്ങൾ പറയുവാൻ കഴിയും? അപ്പം നല്ല കാര്യങ്ങൾ പറയുവാൻ തക്ക ഒരു നാവ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഹൃദയത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം. അപ്പം നമ്മളാണ് ആദ്യം കുമ്പസാരിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ട്, അവരല്ല. അത് ഞാൻ ഏറ്റെടുത്ത് ഞാൻ കുമ്പസാരിക്കണം, ഞാൻ അനുഭവിക്കണം, ഞാൻ പ്രായച്ചെത്തഞ്ഞ് കർത്താവ് സഹിച്ചതുപോലെ തന്നെ ഇവരെ നമ്മൾ ചേർത്ത് വെച്ച് അങ്ങനെ നമ്മൾ അവരെ സ്വീകരിക്കും. എൻ്റെ ഭർത്താവിനെ, എൻ്റെ അമ്മയെ, എൻ്റെ അപ്പനെ, എൻ്റെ ഭാര്യയെ, മക്കളെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഇത് ഉൾക്കൊണ്ട് അത് ഏറ്റെടുത്ത് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് തീക്ഷ്ണത വേണം. ഒന്ന്, ഞാനത് വിശ്വസിക്കണം. മോനിക്ക പൊണ്ണി പ്രാർത്ഥിച്ചില്ലേ മകന് വേണ്ടി, ദൂർത്തനായ മകന് വേണ്ടി? മകൻ ജീവിച്ചിരിക്കുമ്പോൾ ഓരോ കുഞ്ഞിൻ്റെ അപ്പനാണ്. അപ്പോൾ എന്തോരം തെമ്മാടിത്തരം കാണിച്ച, ആ നാട്ടിൽ അപമാനം ഉണ്ടാക്കിയ മകനെക്കുറിച്ച് ആ അമ്മ എന്താ ചിന്തിച്ചത്? അവൻ്റെ മാനസാന്തരത്തോടെ പ്രാർത്ഥിച്ചു, ഒന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, അവനെക്കുറിച്ചൊരു നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആ അമ്മ പ്രാർത്ഥിച്ചു, ആ മകൻ മാനസാന്തരപ്പെട്ടു, വൈദികനായി, മെത്രനായി, വിശുദ്ധനായി, വേദപാരംഗതനായി. അപ്പം വേദപാരംഗതരധികം ഇല്ലല്ലോ, കുത്തിലാസ പുണ്യാളത്തിൽ പിള്ളേ കുറച്ച് പേരൊക്കെ വേദപാരംഗതരുള്ളൂ. എന്നിട്ട് സഭയ്ക്ക് പഠിക്കാൻ മാത്രം, അവരെ വാക്കുകളെല്ലാം നമ്മൾ നമ്മളെ പ്രസംഗം പറയുമ്പോൾ സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അവരെ വാക്കുകൾ അത്രമാത്രം നമുക്ക് പഠിക്കുവാൻ മാത്രം, അനുകരിക്കാൻ മാത്രം, അവരെ അങ്ങനെ വിശുദ്ധരുടെയൊക്കെ ഉന്നതരായിട്ട് അവരെ എന്തെങ്കിലും ഉയർത്തി. അപ്പോൾ ഒരു കൊച്ചിൻ്റെ അപ്പനായ സെൻ്റ് അഗസ്റ്റിന് അത്രയും കടന്നു വരാൻ പറ്റിയെങ്കിൽ നമ്മളൊക്കെ പ്രാർത്ഥന, നമ്മുടെ മക്കളൊക്കെ നന്നാവും. ഒന്ന്, നമുക്കൊരു വലിയ ആത്മവിശ്വാസം വേണം ഇവർ നന്നാകുമെന്നുള്ളത്. നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം? നമുക്ക് കർത്താവിൻ്റെ വിശുദ്ധ ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ പ്രവർത്തിയും നമുക്ക് നമ്മുടേതാക്കി മാറ്റാം. ഒരു ഉദാഹരണം, ലാസർ മരിച്ചു, നാലാം ദിവസമൊക്കെ മൂന്ന് ദിവസം കഴിഞ്ഞു അഴുകി തുടങ്ങി. ശിഷ്യന്മാർ പറയണത് നമുക്ക് ലാസൻ ഉണർത്താൻ പോകാം, അവൻ ഉറങ്ങുകയാണെന്നാണ് പറഞ്ഞു. ആ ബാലിക മരിച്ചു, ഈശോ പറഞ്ഞു അവൾ ഉറങ്ങുകയാണ്. എല്ലാവരും പറഞ്ഞു ഉറങ്ങുകയാണോ? അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം. മർത്ത പറയുന്ന പെങ്ങന്മാർ പറയുന്നുണ്ട് അത് അഴുകി തുടങ്ങി കർത്താവെന്ന് പറയുന്നുണ്ട്.
ശിഷ്യന്മാരുടെ യേശു പറഞ്ഞെന്താ, അവർക്ക് കൊടുത്ത ദർശനം എന്താ, അവൻ ഉറങ്ങുകയാണ് ഉണർത്താം. അവൻ ഉണരേണ്ടവനാണ്, അതാണ് സ്വപ്നം. ആ ബാലിക ഉറങ്ങുകയാണെന്ന് അവൾ എഴുന്നേൽക്കേണ്ടവളാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ മക്കളെക്കുറിച്ച് പറയുന്നത് നമ്മൾ കാണുന്ന സ്വപ്നം എന്താണ്? അവൻ നമ്മൾ കാണുന്ന പോലെ അവൻ നല്ലവനാണ്, നല്ലവളാണ്, അല്ലെങ്കിൽ നല്ലവളാകേണ്ടവളാണ്, നല്ലവനാകേണ്ടവനാണ്. എൻ്റെ ഭർത്താവ് നല്ലവനാകേണ്ടവനാണ്, എൻ്റെ ഭാര്യ നല്ലവളാകേണ്ടവൻ, എൻ്റെ അപ്പനും അമ്മയും അവരൊക്കെ നല്ലവരാണ്. ഇതൊരു നല്ല കാഴ്ചപ്പാട്. അതല്ലേ വിഭിചാരപ്പെടുപ്പിടി യേശു സ്ത്രീയെക്കുറിച്ച് എന്താ പറഞ്ഞ് കല്ലെറിഞ്ഞപ്പോൾ? നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ആർക്കും അറിയാൻ പറ്റിയില്ല. യേശോ പറഞ്ഞു, ഞാനും മോളെ നിന്നെ എറിയുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഏറി നിർത്തണം എന്നിട്ടോ. ആ അവൻ ഉറങ്ങുകയാണ് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തതുപോലെ. അപ്പോൾ എന്താകാൻ ആഗ്രഹിക്കുന്ന മകനും മകളും, എൻ്റെ ഭർത്താവ് എന്തായിരിക്കണമോ, എൻ്റെ ഭാര്യ എന്തായിരിക്കണം, നമ്മൾക്കത് വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ഫലദായകമായിട്ട് വരും. അപ്പം നമ്മൾ നേരത്തെ വിശ്വസിക്കണം, ഇത് എൻ്റെ മകനും മകളും അവർ നന്നായി വരും, അവർ വിശുദ്ധരാകും, നല്ല മക്കളാവും. ഈ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഫലം വേഗം കിട്ടും. ഹല്ലേലൂയ. കർത്താവാണ് വഴി, വേറെ വഴിയൊന്നുമില്ല. കർത്താവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ ആർക്കോട്ട് പ്രാർത്ഥിക്കുന്നു, അവർ നന്നാവാൻ ആഗ്രഹിക്കുന്നു, നന്നാവേണ്ട വ്യക്തിയുടെ എല്ലാ ദുശീലങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ അത് മറന്ന് അപ്പുറത്തേക്കൊരു ഉയർപ്പ്, ഉത്തേജനമായിട്ട് വരുന്ന, ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു നല്ല മനുഷ്യനെ, ഒരു നല്ല മകളെ, ഒരു നല്ല ഭർത്താവിനെ, നല്ല ഭാര്യയെ എനിക്ക് ദർശിക്കുവാൻ കണ്ടുകൊണ്ട് വേണം ഞാൻ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം അതായിരിക്കണം, അപ്പോഴേ എനിക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതിനുവേണ്ട പ്രാർത്ഥന പരിത്യാഗങ്ങൾ, എൻ്റെ വിശുദ്ധീകരണം നമ്മൾ നടക്കണം. ഹല്ലേലൂയ. മത്തായി 12:30 പറയുന്നത്, യേശു പറയുന്നു, എന്താ പറയുക, എന്നോട് കൂടെ ശേഖരിക്കാൻ എൻ്റെ എതിരാളിയാണ്, അവനെല്ലാം ചിതറിച്ച് കളയുന്നു. എന്നോട് കൂടെ ശേഖരിക്കണം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ചെന്ന ഓരോ പ്രതിയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം, അവനോട് കൂടെ കൂട്ടുചേരണം. ആദ്യം കർത്താവിനോട് കൂട്ടുചേരുക എന്ന് പറഞ്ഞാൽ എന്താണ്? വചനമാണ്. അപ്പം കർത്താവിന് വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, എന്നിലേക്ക് ആദ്യം വരണം. ഞാനും കർത്താവിൻ്റെ ഹൃദയത്തിൽ കൂട്ടുകൂടാം, അവൻ്റെ ഉള്ളിലേക്ക് വരണം. വചനം പാലിക്കുന്നത് കർത്താവ് എന്താ പറഞ്ഞിരിക്കുക? യോഹന്നാൻ 14:23, എൻ്റെ കൽപ്പങ്ങൾ സ്വീകരിച്ച് പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്, അപ്പോൾ അവൻ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവനിൽ വന്ന് വാസം ഉറപ്പിക്കും. ഉണ്ടോ? അങ്ങനെ അവൻ നമ്മൾ വാസം ഉറപ്പിക്കുമ്പോൾ അവനോട് കൂടെ, ഞാൻ അവനോട് കൂടെ. ഹല്ലേലൂയ. അങ്ങനെ അവനോട് കൂടെ ശേഖരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ആർക്ക് എൻ്റെ വിശ്വാസം അത് വലുതാകണം, ആ വിശ്വം പ്രബലത്തിലേക്ക് വരണം, അതിന് കർത്താവിന് വചനം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരണം. വചനമാണ് ദൈവൻ്റെ ഹൃദയത്തിൽ, ഞാൻ എൻ്റെ കർത്താവുമായി ഒന്നായിരിക്കും. ആ വചനം പാലിക്കുന്നതിന് പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ, ഞങ്ങൾ വാസം ഉറപ്പിക്കുക, നമ്മൾ വാസം ഉറപ്പിച്ച് അവനോട് കൂടെ നമുക്കെല്ലാം ശേഖരിക്കുവാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം ചിതറിച്ച് കളയുമെന്ന് വചനം പഠിപ്പിക്കും. ഇപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് എത്തി നോക്കാം. ഞാനാണോ കർത്താവ്, എൻ്റെ ഭവനത്തിൽ ഞാൻ ഇതുവരെ നടക്കുന്ന വഴി നേരായ വഴിയാണോ? ഞാൻ വഴിതെറ്റിപ്പോയൊരു കുഞ്ഞാടാണോ? ഞാൻ വഴിതെറ്റി നടക്കുന്നൊരു കുഞ്ഞാടാണോ? എങ്കിൽ, ആ വഴിതെറ്റിപ്പോയ കുഞ്ഞാടാണെങ്കിൽ ഇതാ ഈ സമയം അത്രയും ദൈവത്തിൻ്റെ വചനം കർത്താവ് എന്നെ മുട്ടി വിളിക്കുകയാണ്. ആദ്യം മന്ദാവിക്കുമ്പോൾ പാപം ചെയ്ത് വഴിമാറി നടന്നപ്പോൾ കർത്താവ് പുറകെ പോയി വിളിച്ചു വരാം. ആദ്യം നീ എവിടെയാണ്, ഇന്ന് എൻ്റെ പേര് ചൊല്ലി വിളിക്കണം, മാത്യു നീ എവിടെയാണ്, ആദം എന്ന് വിളിക്കാൻ എൻ്റെ പേരാ വയ്ക്കേണ്ടതുണ്ട്, നീ എവിടെയാണെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്, എൻ്റെ പുറകെ വരുന്നുണ്ട് കർത്താവ്. ഞാൻ വഴിതെറ്റിപ്പോയ ഒരു കുഞ്ഞാടാണെങ്കിൽ, വഴിതെറ്റി നടക്കുന്ന കുഞ്ഞാടാണെങ്കിൽ കർത്താവിൻ്റെ പുറകെ വരുന്നു, അവൻ വിളിക്കുന്നുണ്ടെന്നെ, നീ എവിടെയാ. നമുക്കവൻ്റെ വിളിക്ക് ചെവി കൊടുക്കാം, നമുക്കവൻ്റെ കൂടെയായിരിക്കാം. ഓരോ ദൈവവചനവും ഞാൻ അനുസരിക്കുമ്പോൾ, എൻ്റെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, പാപത്തെ ഏൽപ്പിച്ചു കൊടുത്ത് കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്ന് പാപത്തെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ അവൻ്റെ വചനമായി തീരുമ്പോൾ, വചനത്തെ മാംസം ധരിക്കുമ്പോൾ,
ഞാൻ അവനിലും അവൻ എന്നിലുമായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു സമയപോലെ. കർത്താവിന് ദാസനായിരിക്കാം, കർത്താവിന് ദാസിയായിരിക്കാം. പാപത്തിൻ്റെ ദാസനും ദാസിയുമാകാതിരിക്കുക. അങ്ങനെ അവൻ്റെ വഴികളിലൂടെ നടക്കാം നമുക്ക്. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന ആ ദിവസം, ആ നിമിഷങ്ങൾ, അതാണ് എൻ്റെ സ്വപ്നവും എൻ്റെ ആഗ്രഹവും. വിശ്വസിക്കണം, രക്ഷ പ്രാപിക്കും. എൻ്റെ മക്കളുടെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ, എൻ്റെ സഹോദരൻ്റെ രക്ഷ എനിക്ക് കാണണം, കാണുവാൻ സാധിക്കും. അവർ രക്ഷ പ്രാപിക്കും. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ കൊറോണ വൈറസുകളിൽ നിന്നും, ഈ പകർച്ചവ്യാധികളിൽ നിന്നെല്ലാം നാം ഭയപ്പെടുന്ന സർവ്വത്തിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടണമെങ്കിൽ അവനോട് കൂടെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നമുക്ക് ആ കർത്താവിൻ്റെ വഴിയെ വഴിതെറ്റാതെ പോകാം. നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്തുവാൻ ശ്രമിക്കും, മനസ്സിലാവും ഞാൻ വഴിതെറ്റി നടക്കുന്ന ഒരു കുഞ്ഞാടല്ലേ. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കും, എന്നോട് തന്നെ ഞാൻ ചോദിക്കാം നമുക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയോട് ഇതിനെ പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിങ്ങൾക്ക് സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സീഡിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, ആവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. അമ്മേ, ഈശോ അഭിഷേക സ്തുതിയായിരിക്കട്ടെ.